പണ്ട് ഒരു കാർട്ടൂൺ സ്റ്റൈലും കൂടെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അല്ല, ഇതിനോടുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷേ അതൊരു പ്രൊഫഷണൽ ആയിട്ടോ അങ്ങനെ എനിക്ക് ഒരു പ്രാക്ടീസ് ഇല്ല. അതേ ഉള്ളൂ. എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലും പിന്നീട് പഠിക്കുന്ന കാല ജോലി കിട്ടിയ ശേഷം ആദ്യ കാലഘട്ടങ്ങളിലോ കുറച്ച് കാർട്ടൂണിങ് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഞാനൊരു എസ്റ്റാബ്ലിഷ് കാർട്ടൂണിസ്റ്റോ അങ്ങനെയൊന്നും അല്ല. ചന്ദ്രയാന്റെ ഇപ്പൊ കഴിഞ്ഞ 3 ശേഷം ഞങ്ങൾ അടുത്ത സീരീസ് വേണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ട്, 2040 കൂടി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ അത് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഘട്ടംഘട്ടമായിട്ട് അതിന്റെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യണം. പല ടെക്നോളജി ഉണ്ട്, അവിടെ പോകണം, തിരിച്ചു വരാനുള്ള ടെക്നോളജി വേണം. അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് അവിടുന്ന് പാറയോ കല്ലോ മണ്ണോ ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. അപ്പൊ അതിനുള്ള പല റോബോട്ടിക് കേപ്പബിലിറ്റി വേണം, തിരിച്ചു വരാനുള്ള വേണം. അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ 4, 5 സീരീസിലുള്ള ഡിസൈൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ചിന്ത. അപ്പൊ വൺസ് ആ ടെക്നോളജികളെല്ലാം കയ്യിൽ കഴിഞ്ഞ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഗഗൻയാൻ പ്രോഗ്രാം നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗഗൻയാൻ പ്രോഗ്രാമും ചന്ദ്രയാൻ പ്രോഗ്രാം കൂടെ ചേർത്ത് ഇനി ആണ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത്. എന്തോ ബേബി റോക്കറ്റ് എന്ന് പറഞ്ഞാൽ SSLV കുറിച്ചിട്ടാണ്, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വേണ്ടി. അതിനെ കുറിച്ചിട്ടാണ് അവർ അങ്ങനെ പേരിട്ട. ഞാൻ ഇട്ട പേരല്ല, അത് പത്രക്കാർ തന്നെ ഇട്ട പേര. ഓക്കെ, താങ്ക് യു.